പ്രസ് 4 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 സെപ്റ്റംബർ 7 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ശില്പ ഇന്ദു. പ്രധാന വാർത്തകൾ. ഖത്തറിൽ 28-ാമത്തെ PHCC സെന്റർ സൌത്ത് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമാണെന്ന് ഖത്തർ HMC. തീവ്രവാദ ശക്തികൾക്കെതിരെ ഒന്നിച്ചു പോരാടാൻ ഖത്തർ സൌദി സംയുക്ത ധാരണയായി. സർക്കാർ രൂപീകരണ ചടങ്ങിലേക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളെ ക്ഷണിച്ച് താലിബാൻ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. ലോകകപ്പ് വേദിയാകുന്ന 6-ാമത്തെ സ്റ്റേഡിയവും ഖത്തറിലൊരുങ്ങി. അൽതുമാമ മത്സര സജ്ജമായി. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ PHCCയുടെ പുതിയ ഹെൽത്ത് സെന്റർ സൌത്ത് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ ഹനാൻ മുഹമ്മദ് അൽ കുവാരിയാണ് ആരോഗ്യ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സൌത്ത് അൽവക്രയിൽ PHCC ഹെൽത്ത് സെന്റർ തുറന്നതോടെ ഖത്തറിലെ PHCC ആരോഗ്യ കേന്ദ്രങ്ങളുടെ എണ്ണം 28-ആയി. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെയാണ് പ്രവൃത്തി സമയം. ഫാർമസി, 6 ജനറൽ ക്ലിനിക്കുകൾ, 1 ഡെന്റൽ ക്ലിനിക്, 2 പീഡിയാട്രിക് ക്ലിനിക്, മെഡിക്കൽ ലാബുകൾ, റേഡിയോളജി വിഭാഗം, ഐസൊലേഷൻ റൂം, മസ്ജിദ് തുടങ്ങിയ സൌകര്യങ്ങൾ പുതിയ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാനുള്ള സാധ്യത 29 മടങ്ങ് കുറവാണെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പകർച്ചവ്യാധി വിഭാഗം മേധാവി ഡോക്ടർ മുന അൽ മസ്ലാമണി പറഞ്ഞു. പുതിയ കോവിഡ് വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമാണോ എന്ന ചോദ്യത്തിന് ഖത്തർ TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇന്റർനാഷണൽ റിസർച്ച് സെന്റർ May 1 മുതൽ July 25 വരെ വാക്സിൻ എടുത്തവരിലും വാക്സിൻ എടുക്കാത്തവരിലും നടത്തിയ താരതമ്യ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് മസ്ലാമണി കൂട്ടിച്ചേർത്തു. വാക്സിനെടുത്ത വ്യക്തിക്ക് ചെറിയ ലക്ഷണങ്ങൾ ബാധിച്ചേക്കാമെങ്കിലും ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് വാക്സിൻ സംരക്ഷണം നൽകുമെന്നും മസ്ലാമണി പറഞ്ഞു. സൌദി ആഭ്യന്തരമന്ത്രിയുടെ ദോഹ സന്ദർശനത്തെ തുടർന്ന് തീവ്രവാദ ശക്തികൾക്കെതിരെ ഒന്നിച്ചു പോരാടാൻ ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായി. യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. സൌദി ആഭ്യന്തരമന്ത്രി അബ്ദുലസീസ് ബിൻ സൌദുമായി ആഭ്യന്തരതലത്തിലുള്ള സഹകരണവും പോലീസ് ബന്ധങ്ങളും ചർച്ചയായി. സൌദി ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം ഖത്തർ സൌദി ബന്ധം ശക്തമാക്കാൻ കാരണമായെന്നും ഖത്തർ ആഭ്യന്തരമന്ത്രി ട്വീറ്റ് ചെയ്തു. പുതിയ സർക്കാർ രൂപീകരണ ചടങ്ങിലേക്ക് ഖത്തർ, റഷ്യ, ചൈന, തുർക്കി, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ താലിബാൻ ക്ഷണിച്ചു. പുതിയ മന്ത്രിസഭാ പ്രഖ്യാപനത്തിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയായതായും അൽജസീറ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ 2 തവണ താലിബാൻ സർക്കാർ പ്രഖ്യാപനം നീട്ടിവച്ചിരുന്നു. ആഗോള സമൂഹവും അഫ്ഗാൻ ജനതയും അംഗീകരിക്കുന്ന ഒരു സർക്കാരായിരിക്കും താലിബാൻ പ്രഖ്യാപിക്കുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അഫ്ഗാൻ സമാധാന പ്രക്രിയയിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുള്ള രാജ്യമാണ് ഖത്തർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അഫ്ഗാൻ സമാധാന ചർച്ചകൾക്കായി ഖത്തറിലെത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ആന്റണി ബ്ലിങ്കൻ ഇരു രാഷ്ട്രങ്ങളും തമ്മിലെ ബന്ധം വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉന്നത സംഘവും ബ്ലിങ്കനെ അനുഗമിക്കുന്നുണ്ട്. അഫ്ഗാൻ സമാധാന ചർച്ചകൾ, അധികാര കൈമാറ്റം, വിദേശ പൌരന്മാരെ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയ വിഷയങ്ങൾ ബ്ലിങ്കൻ അമീറുമായി ചർച്ച ചെയ്തു. ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം നാളെ ബ്ലിങ്കൻ ദോഹയിൽ നിന്നും ബെർലിനിലേക്ക് തിരിക്കും. ഖത്തർ വാർത്താ ഏജൻസിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖത്തർ ലോകകപ്പ് വേദിയാകുന്ന 6-ാമത്തെ സ്റ്റേഡിയമായ അൽതുമാമ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാക്കി മത്സര സജ്ജമായി. ഇതിനകം മത്സരങ്ങൾ നടന്നു തുടങ്ങിയ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം, അൽവക്രയിലെ അൽജനൂബ് സ്റ്റേഡിയം, എഡ്യൂക്കേഷണൽ സിറ്റി സ്റ്റേഡിയം, അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം, അൽഗോറിലെ അൽബൈത്ത് സ്റ്റേഡിയം എന്നിവയ്ക്ക് പിന്നാലെ ദോഹയിലെ അൽതുമാമ മത്സര സജ്ജമായതും സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി അറിയിച്ചു. 2022 ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ വേദിയാണ് തുമാമ സ്റ്റേഡിയം. 40,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള സ്റ്റേഡിയത്തിൽ ഗ്രൌണ്ടും ഗ്യാലറിയും ഉൾപ്പെടെ നിർമ്മാണമെല്ലാം പൂർത്തിയായി. പൂന്തോട്ടം, സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ.
ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായവരുടെ എണ്ണം 4081. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ 3,02,815 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 2,92,816 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 36 പേരാണ് ICU ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലായി 85 പേരാണ് ചികിത്സയിലുള്ളത്. അതേസമയം കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന മുൻകരുതൽ നടപടികൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞു. UAE ഇന്ന് 952 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,269 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. രാജ്യത്ത് കോവിഡ് ബാധിച്ച 2 പേർ കൂടി മരിച്ചു. പുതിയതായി നടത്തിയ 3,14,683 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,25,192 പേർക്ക് UAE കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,15,104 പേർ രോഗമുക്തരാവുകയും 2,050 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 8,038 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. കേരളത്തിൽ നിന്ന് 25,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 3,194, മലപ്പുറം 2,952, കോഴിക്കോട് 2,669, തൃശൂർ 2,557, കൊല്ലം 2,548, പാലക്കാട് 2,332, കോട്ടയം 1,814, തിരുവനന്തപുരം 1,686, കണ്ണൂർ 1,649, ആലപ്പുഴ 1,435, പത്തനംതിട്ട 1,016, ഇടുക്കി 925, വയനാട് 607, കാസർഗോഡ് 388 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,62,428 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.87%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 189 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 21,820. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 133 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 24,253 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,261 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 125 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 27,320 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.86 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ 28-ാമത്തെ PHCC സെന്റർ സൌത്ത് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമാണെന്ന് ഖത്തർ HMC. തീവ്രവാദ ശക്തികൾക്കെതിരെ ഒന്നിച്ചു പോരാടാൻ ഖത്തർ സൌദി സംയുക്ത ധാരണയായി. സർക്കാർ രൂപീകരണ ചടങ്ങിലേക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളെ ക്ഷണിച്ച് താലിബാൻ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. ലോകകപ്പ് വേദിയാകുന്ന 6-ാമത്തെ സ്റ്റേഡിയവും ഖത്തറിലൊരുങ്ങി. അൽതുമാമ മത്സര സജ്ജമായി. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.